എന്നാലേ ഇതിപ്പോ ഏതുപോലെയെന്നറിയോ, ഒരാള് പറഞ്ഞു പിന്നെ ഡോക്ടർ എത്തി എന്നിട്ട് അസുറാൻ കൊടുക്കുമ്പോ അങ്ങനെ പനി വരികയാണ്, അപ്പൊ ഡോക്ടർ ഗുളിക എഴുതിയിട്ടാണ് കൊടുത്തു, ഇനി അസുറാൻ കൊടുക്കണ്ട, ഇത് കൊടുത്താൽ മതി, എന്നാ ഇതുകൊണ്ട് പനി മാറിക്കോളും എന്ന് പറഞ്ഞു. അതുപോലെ പാവങ്ങളെ വിചാരം പണ്ട് കേട്ട കഥ എവിടെങ്കിലുമൊക്കെ പറയണല്ലോ എന്നുള്ള നിലക്ക് ഒരു കഥ പറഞ്ഞു എന്നല്ലാതെ അതിന് കാമ്പൊന്നുമില്ല. സിഹാഹുസിത്താന്ന് പറഞ്ഞാലും ഉസ്താദിന് അതുമായിട്ടുള്ള ബന്ധം 19 കൊല്ലം പണ്ട് ചൊറിഞ്ഞു മാന്തി പഠിച്ച കൂട്ടത്തിലാവും പഠിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ പള്ളി ദർസിൽ എവിടെ സിയാഹുസിത്ത ഓതൽ എന്നുള്ളത്? പള്ളി ദർസിൽ ഓതിയോൽക്കൊക്കെ അറിയാം. അതിങ്ങനെ ബർക്കത്തിന് അവസാനം ജലാലയിനി വായിച്ചാലുള്ള കാലം മുഴുവനും ആ മീസാനും അജിനാസും സഞ്ജാനും അങ്ങനെ അലിഫ്യമൊക്കെ അങ്ങനെ ഉണ്ട് എത്തിയിട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചെറിയ ആ 10 കിതാബ് മുതൽക്ക് നൂറിൽ അബ്സാർ എന്നിങ്ങോട്ട് തുടങ്ങിയിട്ട് 10 കിതാബ് കഴിഞ്ഞ് ആ മിൻഹാജിനോട് വായിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതേപോലെ തന്നെ ജമ്മ ഓതിക്കഴിഞ്ഞാൽ വലിയ ആലിമായി, അതേപോലെ തന്നെ ഖുർആൻ ബർക്കത്തിന് അവസാനം ജലാലൈനിന്ന് 4 പേജ് ഓതും അല്ലേ. അതല്ലാതെ എവിടെ ആ മിഷ്കാത്തിന് 4 ഹദീസെങ്ങാനും വായിച്ചാ വായിച്ച് വേറെ എവിടുന്നാ നിങ്ങൾ സിയാഹുസിത്ത ഓതല്? ഏത് പള്ളി ദർസുന്ന അത് ഓതല്? സാധാരണ ഓതി പഠിച്ച മൂലിയന്മാര് കുറെ ഉണ്ടല്ലോ. അപ്പൊ ആ പറഞ്ഞതൊന്നും ശരിയല്ല. പക്ഷെ കുഞ്ഞുട്ടി മുസ്ലിയാർ ഓതിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തെ പോലത്തെ വലിയ വലിയ ആളുകൾ അതൊക്കെ ഓതി തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കേണ്ടത്. ആ വിചാരം തന്നെയാണ് എനിക്കുള്ളത്. ആരുടെയും ആ അറിവിനെ ഞാൻ ചെറുതായി കാണുന്നില്ല, എനിക്കങ്ങനെ ഉദ്ദേശവുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്നാല് ഈ പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, അസറാങ്ക് കൊടുത്തപ്പോ ഡോക്ടർ വിചാരിച്ചല്ലോ, ഡോക്ടർമാരെയും പരിഹസിക്ക, അസറാങ് കൊടുത്തിട്ടാ പനിച്ചത് എന്നാ, അസറാങ് കൊടുക്കണ്ട, പാരസെറ്റാമോൾ കൊടുത്താ മതി എന്നുള്ള നിലക്ക് ഒരു ഗുളിക കുടിച്ചു കൊടുത്തിട്ട് ഇതാണ് കൊടുത്താ മതി, ഇനി എന്നാ പനിച്ചൂല, അത് കൊടുത്തിട്ടല്ലേ പനിച്ചതെന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അതുപോലെ സിയാഹുസിത്ത എന്ന് പറഞ്ഞാൽ പാവം മുജാഹിദീങ്ങൾ ചെറിയൊരു ബുക്കാന്ന് വിചാരിച്ചു എന്നാ, എന്നാ അങ്ങനല്ല, അത് 6 കിതാബാണ്, 10,000 പേജുകളുണ്ട് എന്നാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു അതിന്റെ പുറമെ ഖുർആനുണ്ട്, 10,25,000 അക്ഷരമുണ്ട് ഖുർആനിൽ. എന്താണ് ഇപ്പൊ ഇങ്ങനെ സാധാരണക്കാരെ അല്ലെ മുമ്പിലുള്ള മോലേരുട്ടിയാളോടൊക്കെ അങ്ങനെ പറയല്ലാതെ ചിന്തിക്കുന്ന മനുഷ്യന്മാരോട് ഖുർആനിലെ ആയത്തിന്റെ അല്ല അക്ഷരങ്ങളുടെ എണ്ണം പറഞ്ഞിട്ട് ഇത്ര അക്ഷരം 10,25,000 അക്ഷരമുണ്ട് ഖുർആനിൽ. ആ 10,25,000 10,000 പേജുകളും ഓരോന്നോരോന്ന് മറിച്ചിട്ടാ സംവാദം നടത്തേണ്ടത്. അപ്പൊ ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ വാസ്തവത്തിൽ ഇതൊന്നും വേണ്ട, ആവശ്യമില്ല, ഒറ്റ കിതാബ് മതി എന്നും കുഞ്ഞുട്ടി മുസ്ലിയാര് പറഞ്ഞു. പിന്നെന്തിനായി സിയാഹുസിത്ത എന്ന് ഞാൻ പറഞ്ഞത്? ഒരു വാദിങ്ങനെ കണ്ടാല് അത് വല്ല ചേരയാണെങ്കിലോ ഒന്ന് ചൊട്ടിയാ മതി, പക്ഷെ വല്ല ചിലപ്പോ ഈ സംവാദത്തിന് വരണോര് കുറച്ച് കാര്യപ്പെട്ടോലൊക്കെ ആണെങ്കിലോ എന്നുള്ള നിലക്ക നമ്മൾ വലിയ വടി തന്നെ എടുക്കണം വാല് കണ്ടാല് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോ ആ വലിയ വടി പിന്നെ തെരഞ്ഞു പോകാൻ കഴിയൂലല്ലോ. അപ്പൊ അങ്ങനെ കയ്യിലുള്ള വടി വലിയതല്ലാത്തത് കൊണ്ട് തന്നെയാണ് വ്യവസ്ഥ പൂർത്തിയാകാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാല് ഒരു മണിക്കൂർ സംസാരിച്ചിട്ട് സിയാഹുസിത്ത മതി എന്നാണ്. അപ്പൊ കൂട്ടത്തിൽ വന്ന മറ്റൊരാൾ ചോദിച്ചു, അപ്പൊ അതിലുള്ള സിയാഹുസിത്തയിലുള്ള ഹസൻ സ്വീകരിക്കോ? ഞാൻ ചോദിച്ചു ഹസനിന്റെ അർത്ഥം എന്താ? അപ്പൊ നല്ലത് എന്ന് പറഞ്ഞു എന്ന്. ഹസൻ എന്ന് പറഞ്ഞാല് നല്ലത്, അപ്പൊ നല്ലതെന്താ എടുക്കണ്ടേ? അപ്പൊ സഹീ മാത്രല്ല നല്ലതും എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ, വാസ്തവത്തില് ഞാൻ വിചാരിച്ചത് ഉസ്താദൊക്കെ കാളി 10-35 കൊല്ലൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കാളിയായൊക്കെ നിൽക്കുമ്പോ പിന്നെ ഉസൂലുൽ ഹദീസിന്റെ ഈ ഇസ്തിലാഹുകളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാകും എന്നാണ്. വൽഹാസനുൽ മഅറൂഫു തുർഖൻ വാഗദത് റീജാലുഹു ലാ കസ്സഹീഹി ഇഷ്താഹറത് എന്നാണല്ലോ ഹസനെ പറ്റി പറഞ്ഞത്. നല്ലത് സഹീഹ് എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്തത് എന്നാ സഹീഹിന്റെ അർത്ഥമാണോ പറയേണ്ടത്? ഹസനിന്റെ അർത്ഥമാണോ പറയേണ്ടത്? ആ വാക്കിന്റെ അർത്ഥം വെച്ചിട്ടാണോ? ഹസൻ എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനമുണ്ട്. എന്താണ് സഹീഹ്? ഈ പറഞ്ഞ 5 ഷർത്തുകൾ പൂർത്തിയായതാണ് സഹീഹ്, അതാണ് സ്വീകരിക്കേണ്ടത്. ഇത് പൂർത്തിയായത് സിഹാഹുസിത്തയിലാണെങ്കിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലാണെങ്കിലും ആ സഹീഹായവ സ്വീകരിക്കണം എന്നതാണ്
നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനവും സമസ്തക്കാരും തമ്മിൽ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോൾ അംഗീകരിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ എന്റെ പുത്തനങ്ങാടിയിൽ ഒരു വ്യവസ്ഥ എഴുതിയപ്പോ അത് സ്വീകരിക്കാതെ പോയത്. ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് വിളിപ്പാട് അകലെ കുറച്ചു മുമ്പ് മൗലൂദോദിനെ പറ്റിയിട്ടൊരു വ്യവസ്ഥ നടന്നിരുന്നു. ആ വ്യവസ്ഥയിൽ പണ്ടേ നമ്മുടെ നാട്ടിലൊക്കെ 555 വക മൗലൂദും 333 വക മൗലിദും അതേപോലെ തന്നെ 101 ആവർത്തിച്ച ക്ഷീരവരം പോലെ പലത് ആവർത്തിച്ച മൗലിദ് കിതാബുകളുണ്ട്. ഈ സബീന കിതാബുകൾ ഉപയോഗിച്ച് നാടുനീളം മൗലൂദ് കഴിക്കുകയും ഓതുകയും ആചരിക്കുകയും ചെയ്തു പോന്നിരുന്നു. പക്ഷേ ആ മൗലിദ് കിതാബുകളിൽ ശിർക്ക് അടങ്ങിയിട്ടുണ്ട്, അതിൽ ബിദ്അത്തുകളുണ്ട്, മൗലൂആയ കള്ളക്കഥകളുണ്ട്, മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് യോജിക്കാത്തതാണ്, അവ സ്വീകരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അത് ചോദ്യം ചെയ്ത് അവസാനം ഒരു സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കുന്നതിലേക്ക് എത്തിയപ്പോൾ സബീന ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച 4-5 മൗലുദുണ്ട് അത് മാത്രമേ അംഗീകരിക്കൂ എന്നവിടെ പറഞ്ഞ് മൗലുദ് കിതാബ് 4-5 മൗലൂദുകളിൽ മാത്രം ഒതുങ്ങിയതുപോലെ സംവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോൾ ഖുർആനും സഹീഹായ ഹദീസും എന്ന് നാളിതുവരെ എഴുതി പോന്നത് ഈ പുത്തനങ്ങാടിയിൽ അങ്ങാടിപ്പുറത്ത് പാതാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് വ്യവസ്ഥ നിശ്ചയിക്കുമ്പോൾ സഹീഹായ ഹദീസ് എന്ന് എഴുതുവാൻ പറ്റില്ല, സിഹാഹു സിത്തയിലുള്ളതേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണത്തെ പൂർണ്ണമായി അംഗീകരിക്കാതെ പ്രമാണത്തിലെ സിംഹഭാഗത്ത് നിഷേധിക്കുകയാണ് മറുപക്ഷത്തുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ സാന്ദർഭികമായി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സംവാദം നടക്കണമെന്ന് കുഞ്ഞുട്ടി മുസ്ലിയാർ ആഗ്രഹിക്കാനുള്ള മൂന്നാമത്തെ കാരണം, അതിന്റെ മൂന്നാമത്തെ ലക്ഷ്യം അദ്ദേഹം പറയുന്നു, സിഹാഹു സിത്ത പണ്ട് ഓതിപ്പടിച്ചത് ഞങ്ങൾ അലമാറയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, അതൊന്ന് പൊടി തട്ടിയിട്ടൊന്നും മറിച്ചു നോക്കാലോ സംവാദം ഉണ്ടെങ്കിൽ എന്നാണ്. അതാണ് നിങ്ങൾക്കുള്ള കുഴപ്പം. കിതാബ് പണ്ട് ഓതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതുമായിട്ട് ബന്ധല്ല, അലമാറയിൽ പൂട്ടി വെച്ചതാണ്. ഖുർആനാണെങ്കിൽ മരിച്ചോടത്ത് ഓതാനെങ്കിലും എടുക്കും, എന്നാലും മരിച്ചിടത്ത് ഹദീസ് ഓതലില്ലല്ലോ, അതുകൊണ്ട് അവിടെ അത് തുറക്കാൻ നിവൃത്തില്ല, അത് അടച്ച് പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പണ്ടെന്തൊക്കെ ഓതി എന്ന് ഓർമ്മല്ല, ഓർമ്മയിലുള്ളത് സിഹാഹു സിത്ത മാത്രം. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, മുസന്നഫുകളുണ്ട്, മുസ്നദുകളുണ്ട്, ജാമിഉകളുണ്ട്, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഏറെയുണ്ട്, അവകളിലൊക്കെ തന്നെ സഹീഹുകളുണ്ട്. ആ സഹീഹുകളെല്ലാം സിഹാഹു സിത്തയിലാണെങ്കിലും സിഹാഹു സിത്തയല്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങളിലാണെങ്കിലും അവയിലുള്ള സഹീഹായ ഹദീസുകളെല്ലാം പ്രമാണമായി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കൂട്ടാക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തതാണ് സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ കഴിയാതെ പോയത്. മാത്രവുമല്ല, ശരി അന്ന് നിങ്ങൾ പറഞ്ഞത് നമുക്കിവിടെ രേഖപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവസാനം കുഞ്ഞുട്ടി മുസ്ലിയാര് പറഞ്ഞത്, പെന്നെ തൊടാൻ എന്നെ കിട്ടൂല, ഞങ്ങൾ പോകുക പോരിന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോവാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സത്യം ഇവിടെ പറഞ്ഞു എന്നതാണോ നിങ്ങളെ വേദനിപ്പിച്ചത്? അതിനേക്കാൾ വേദനിക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ടല്ലോ. പോവട്ടെ, നാലാമത്തെ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് ഈ സംവാദം നടത്തിയിട്ട് അബ്ദുസമദ് ആജിരിയും കൂട്ടരും ഇരുത്തിയിട്ട് സംവാദം നടത്തി അവരെ അങ്ങ് തോൽപ്പിച്ചതിന് ശേഷം അവസാനം ഇവിടെ പുത്തനങ്ങാടി മഹല്ലിനൊരു ചരിത്രമുണ്ട്, ഇവിടെ ശുഹദാക്കൾ ഉണ്ടായിട്ടുണ്ട്, ആ ശുഹദാക്കളുടെ ജനറം ഒരു ചരിത്ര രേഖയാണ്, അതുപോലെ ഇവിടെ പുതിയൊരു ചരിത്രം രചിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുറച്ചാളുകൾ അവിടെ ഷഹീദായതുപോലെ ഇവിടെ കുറച്ചാളുകളെ ഷഹീദാക്കണമെന്നാണോ അല്ലാഹു ആലം. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞത് ആ ശുഹദാക്കളുടെ ജാറം ഇവിടെ ചരിത്ര രേഖയായതുപോലെ ഈ സംവാദം ഒരു ചരിത്ര രേഖയായി മാറണം. ഇവരെ തോറ്റോടിച്ച് അവസാനം ഒരു ഇർത്തക്കബുത്ത് ഓതി മംഗൂസ് ഓതി ആഘോഷിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ നാല് ഉദ്ദേശമുണ്ടായിരുന്നു സംവാദം നടക്കുകയാണെങ്കിൽ. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് തോന്നി